നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രോസോ മൾട്ടി ബൺ മെൻസ് വർക്ക്ഷോപ്പിലാണ്. വിഷു പെരുന്നാൾ പ്രമാണിച്ച് ഡ്രസ്സിൻ്റെ മെൻസ് വസ്ത്രങ്ങളുടെയും ഷൂവിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വിഷുവും പെരുന്നാളും പ്രമാണിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കളക്ഷൻസാണ് ഇവിടെ വസ്ത്രത്തിൻ്റെ ആണെങ്കിലും ഷൂവിൻ്റെ ആണെങ്കിലും ഉള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബ്രോസോയിലുള്ള ഷർട്ടിൻ്റെ കളക്ഷൻസ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇത് ഏതാണ് ഷർട്ട്? ഇത് ഡെനിം മോഡൽ ഷർട്ട്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് സ്റ്റോക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ് പേര് ഇതിൻ്റെ? ഡെനിം ലിഡോ സ്റ്റാർ എന്നുള്ള ബ്രാൻഡ് ഇറക്കുന്ന ഷർട്ട്സ് ആണ്. ഇത് കാഷ്വൽ ആണോ അതോ ഇത് രണ്ട് യൂസിന് പർപ്പസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ലേറ്റസ്റ്റ് ട്രെൻഡ് ആണോ? ലേറ്റസ്റ്റ് ട്രെൻഡിൽ പെട്ടതാണ്. നമ്മൾ പാൻസിലാണെങ്കിലും അതുപോലെ മുണ്ടെടുക്കുകയാണെങ്കിലും അതിലേക്ക് നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഷർട്ട്സ് ആണ്. അപ്പൊ ഇതും ഇന്ന് നമ്മൾ സ്റ്റോക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് സെമി ലിനൻ ആണ്. ലേറ്റസ്റ്റ് കളക്ഷൻ ആണ്. ഇത് അഫോർഡബിൾ ആണ്. നമ്മൾ മുണ്ടൊക്കെ എടുക്കുമ്പോൾ അതിലോട്ട് ഉപയോഗിക്കാം. പാൻസിലേക്കാളും ഒന്നുകൂടി സ്യൂട്ട് ആവുന്നത് നമുക്ക് മുണ്ടിൽ ഉപയോഗിക്കാനാണ്. ഇപ്പൊ പള്ളിയിൽ പോകുമ്പോൾ അതുപോലെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലിനൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിന്റെ പേരെന്താ പറഞ്ഞു ഭായി? ഇതിന്റെ പേര് ലിഡോ സ്റ്റാർ എന്നാണ്. ഇതും ലിഡോ സ്റ്റാർ തന്നെയാണ്. ഈ ബ്രാൻഡ് തന്നെയാണ് നമുക്ക് ഈ സാധനം വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു ഇതാണ് നമ്മൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട്. കാരണം നമ്മൾ ഈ ഒരു കൊപ്പം ടൗണിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു പാറ്റേണിൽ പോകുന്ന ഷർട്ട്സ് എന്നുള്ള കൊടുക്കുന്ന ഒരു ഷോപ്പ് നിലവിലില്ല. കാരണം വെറും 500 രൂപക്കാണ് നമ്മൾ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷർട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ചെക്ക് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ പ്രിന്റ് വരുന്നുണ്ട്, പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്, ഒക്കെ ചൈനീസിനൊക്കെ ആ ഒരു റേഞ്ചിലാണ്. നമുക്ക് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈസ് എത്ര പറഞ്ഞത്? 499 രൂപ മാത്രമേ ഉള്ളൂ. 499 രൂപയുടെ ഒരു ഷർട്ടാണത്. നിരവധി കളക്ഷൻസ് ഇതിൻ്റെ ഉണ്ട്. പല കളറിലുള്ള പല ഇതിൻ്റെ നെക്ക് വരുന്നത് ചൈനീസ് നെക്കും വരുന്നത് നോർമൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു വലിയ ഒരു കളക്ഷൻസ് തന്നെ ഇതുണ്ട്. ഇതിൻ്റെ 500 അല്ലേ? 499 രൂപ ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. ഇതിപ്പോ പെരുന്നാൾ കളക്ഷൻ ആണോ? ഇതൊക്കെ പെരുന്നാൾ കളക്ഷൻ ആണ്. പെരുന്നാൾ കളക്ഷൻ ഇതൊക്കെ പെരുന്നാൾ കളക്ഷൻസിൽ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ഇനി നമുക്ക് ഇതാ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീൻ ഷർട്ട്സ് ഉണ്ട്, ഹാഫ് ഷർട്ട്സ്, പ്ലെയിൻ ഉണ്ട്, അതെല്ലാം ചെക്ക് വരുന്നുണ്ട്. പിന്നെ കാഷ്വലായി യൂസ് ചെയ്യാൻ പറ്റിയത്, നോർമൽ യൂസിന് പറ്റിയ അങ്ങനത്തെ വ്യത്യസ്ത ഇത് വരുന്നുണ്ട്. കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 1-2 മോഡൽ ഒന്ന് കാണിക്കാമോ? കാഷ്വലായിട്ട് നമ്മൾ ഓഫീസ് യൂസിനൊക്കെ പറ്റിയ ഷർട്ട്സ് ആണ് ഇതൊക്കെ. നമ്മൾ കസ്റ്റമർ വരുമ്പോൾ അങ്ങ് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ചെക്കുകളാണ് പ്രൊവൈഡ് ചെയ്യാറ്. ചെക്കുകൾ അതുമാതിരി ലൈൻ ഷർട്ട്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ പേരെന്താണ് ബ്രാൻഡ് നെയിം? ഇത് ബ്രാൻഡ് വരുന്നത് വൺ വേ ആണ്. ഇത് സിമ്പിൾ ആണ്. എക്സി പറഞ്ഞാൽ അതിനും പറ്റും, നമ്മുടെ നോർമൽ യൂസിന് പറ്റും. കാഷ്വൽ ആയിട്ട് അങ്ങനെ ഡ്യുവൽ പർപ്പസിന് പോകുന്നതാണ്. പിന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മളിപ്പോ ഈ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നുമില്ല. ഇപ്പൊ ഇതൊക്കെ ലിനനാണ്, പ്യുർ ലിനനാണ്. ഇതൊക്കെ വരുന്നത് പ്യുർ ലിനനാണ്. ഇതൊക്കെ വെറും നമുക്ക് വെറും 800 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ലിനൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ പ്രൈസിൽ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഏതൊക്കെ ഷർട്ടിൽ ഏറ്റവും പോയി ലേറ്റസ്റ്റ് ഉണ്ട്? പിന്നെ ലേറ്റസ്റ്റ് ആയി വരുന്നത് നമുക്ക് ഹാഫ് ഷർട്ട്സ് ഉണ്ട്, ഹാഫ് കൈ വരുന്നുണ്ട്, ഡ്വൽ പോക്കറ്റ് വരുന്നുണ്ട്, ഡബിൾ പോക്കറ്റ്. ഇതാ ഇതൊരു ഡബിൾ പോക്കറ്റ് ആണ്. ഇതൊക്കെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ക്ലോത്ത് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കുന്ന, നമുക്ക് അയൺ ചെയ്ത് സിമ്പിളായി യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഷർട്ടിന് തന്നെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട്. പെരുന്നാളും വിഷും പ്രമാണിച്ച് ഷർട്ടിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 499 രൂപയുടെ ഷർട്ടിൻ്റെ ഇതിൻ്റെ വലിയൊരു ഒരു കളക്ഷൻസ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻസിൻ്റെ കളക്ഷൻസിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത് നമുക്ക് ബ്രോസോയിലെ പാൻറ്റിൻ്റെ കളക്ഷൻസിലേക്ക് കിടക്കാം. പാൻറ്റിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ പെരുന്നാളൊക്കെ പ്രമാണിച്ച് നിരവധി കളക്ഷൻസാണ് പാൻറ്റിൽ വന്നിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിൻ്റെ പാൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഈ ഒരു പാൻറ്റ് ഏതാ വരുന്ന മോഡൽ? പേരെന്താണ്? ബാഗി മോഡൽ വരുന്നതാണ്. ലേറ്റസ്റ്റ് മോഡലാണത്. പെരുന്നാൾ പ്രമാണിച്ച് വന്ന കളക്ഷൻസിൽ പെട്ടാണ് അതൊക്കെ അല്ലേ? ഈ ബാഗിൽ വരുന്ന പിന്നെ വേറെ ഏതൊക്കെ കളറാ ഉള്ളത്? ഇതുണ്ട്, ഈ ഒരു വൈറ്റ് ഷെയ്ഡ്. അത് വൈറ്റ് ഷെയ്ഡ്. പിന്നെ ഗ്രേ. പിന്നെ ഈ കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം ബാഗിൽ വരുന്നതാണോ? ബാഗിൽ വരുന്നതാണ്. ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് അല്ലേ? പിന്നെ ബാഗിൽ അല്ലാതെ പിന്നെ വേറെ ഏതെങ്കിലും മോഡലുള്ള പാന്റിൽ? അത് നോർമൽ പാന്റ്സ് ഉണ്ട്. നോർമൽ പാന്റ്സ് 1-2 കളർ കാണിക്കാം. നോർമൽ പാന്റ്സ്. ഇത് നോർമൽ ജീൻസ് ആണ് അല്ലേ? ഇതൊക്കെ നോർമൽ ജീൻസ് ആണ്. അത്യാവശ്യം നല്ല ഒരു കളറാണ്. ഇതിന് എത്രത്തോളം കളർ ചേഞ്ച് ഉണ്ട്? ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഒരുപാട് കളേഴ്സ് ഉണ്ട് വരുന്നുണ്ട് അല്ലേ? ഇതൊക്കെ നോർമൽ അല്ലേ? നോർമൽ പാന്റ്സ്. പിന്നെ നോർമൽ പാന്റ് അല്ലാതെ പിന്നെ വേറെ ഏതൊക്കെ വരുന്നത്? കാർഗോ ഐറ്റംസ് ഉണ്ട്. കാർഗോ കാർഗോ ഏത് കളർ വരുന്നത്? ബാഗ് ഐറ്റംസ് ഉണ്ട്, റിബിൾ ടൈപ്പ് ഉണ്ട്. റിബിൾ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം കാർഗോയിൽ വരുന്നതാണ്. അതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ്. അതെല്ലാം കളിക്കുന്നതാണ് എല്ലാം ജെൻസിൽ. കോട്ടൺസിൽ ഇതൊക്കെ മോഡലാണ് വരുന്നത്. കോട്ടൺസിൽ ഇങ്ങനത്തെ വരുന്നില്ലേ? ഇതൊക്കെ കോട്ടൺസിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് ആണോ ജെൻസിലൊക്കെ? ശരി ശരി, ഓക്കെ ഓക്കെ. ഇതും ഇത് കോട്ടൺസിൽ വരുന്നതാണ്. ഓക്കെ, ഇതെല്ലാം ബ്രാൻഡഡ് ആണോ അതോ? ബ്രാൻഡഡ് ആയിട്ടുള്ള തന്നെ അല്ലേ? ശരി ശരി.
കോട്ടൺസിൽ ഏകദേശം എത്ര കളർ വരുന്നുണ്ട്? കോട്ടൺസിൽ പല കളേഴ്സ് ഉണ്ട്, ഒരു അഞ്ചാറ് ഏഴ് കളേഴ്സ് ഉണ്ട്. എട്ട് കളേഴ്സ് കോട്ടൺസിൽ തന്നെ വരുന്നില്ലേ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കളിക്കുന്ന ട്രെൻഡ് ഏതൊക്കെ? പാന്റില് ബാഗ് ഐറ്റംസ് ഉണ്ട്, കാർഗോ ഒക്കെ വരുന്നുണ്ടല്ലേ. ഏറ്റവും യങ് ആയിട്ടുള്ള ആൾ ഏറ്റവും കൂടുതൽ കൊണ്ടുപോണ ഏതാണ്? നമ്മുടെ കോളേജ് പിള്ളേരൊക്കെ ഏറ്റവും കൊണ്ടുപോണ ബാഗ് ഐറ്റംസ് തന്നെ. ബാഗ് ഐറ്റംസ് തന്നെ. കാർഗോ പിന്നെ പാച്ച് വർക്ക് ഉള്ളതുകൊണ്ട് അത് ജസ്റ്റ് കാണിക്കും. പാച്ച് വർക്ക് ഉള്ളത് ഇത് ഇതിന്റെ പ്രത്യേകത എന്താണ്? കുട്ടികളൊക്കെ നമ്മുടെ കോളേജ് പിള്ളേരൊക്കെ അല്ലെ, സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ കൊണ്ടുവന്നാണ് ഞാൻ കണ്ടിട്ട് പിള്ളേരൊക്കെ ഇട്ടിട്ട് പോകുന്നത്. ഇതിന്റെ ഒരു വലിയൊരു കളക്ഷൻസ് തന്നെ ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോ പാന്റിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ്, പല മോഡലുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റി. ഇതെല്ലാം വിഷു പെരുന്നാൾ പ്രമാണിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിനി ടീഷർട്ടിന്റെ കളക്ഷൻസ് എത്ര ഉണ്ട് നമുക്ക് നോക്കാം. നമുക്കിനി ബ്രോസോലെ ടീഷർട്ടിന്റെ കളക്ഷൻസിലേക്ക് കിടക്കാം. ടീഷർട്ട്സിന്റെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി പുതിയ മോഡൽ കളക്ഷൻസ് ഉണ്ട്. ബൈദ ഏതാണ് കളക്ഷൻസ് ടീഷർട്ടില്? ഫുൾ സ്ലീവ് ആണ്. ഫുൾ സ്ലീവ് പുതിയ മോഡലാണ്. അത് ഇതിന്റെ പേരെന്താണ്? ഫുൾ സ്ലീവ് വരുന്നതാണോ? ഫുൾ സ്ലീവ് വരുന്ന പിന്നെ വേറെ ഏതെങ്കിലും മോഡൽ ഉണ്ടോ? പിന്നെ വേറെ പിന്നെ സെവൻ സ്ലീവ് ഒക്കെ ഉണ്ട്. സെവൻ സ്ലീവ് ഇമ്പോർട്ട് ചെയ്ത ക്ലോത്ത്. ഇത് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണോ? അതിന്റെ ഫ്രണ്ട് ഏതാണ്? ഫ്രണ്ട് എങ്ങനെയാണ്? അത് നല്ല നല്ല അടിപൊളി ക്ലോത്താണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു 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 സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ക്ലോത്താണിത്. ഇതിൻ്റെ ഇതിൻ്റെ പേര് പറയാം? സെവൻ സ്ലീവ് അല്ലേ. ഇത് ലേറ്റസ്റ്റ് ട്രെൻഡ് ആണോ? ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് ഒന്ന് കാണിക്കാവോ? യെല്ലോ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇതിൻ്റെ യെല്ലോ കളറാണ്. നല്ല നല്ല ക്ലോത്ത്, നല്ലൊരു നമുക്ക് ഇടാൻ നല്ല സുഖമുള്ള ഒരു ക്ലോത്താണത്. ഇതെന്ന ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ. പിന്നെ ഫുൾ സ്ലീവിൽ വേറെ വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് വരുന്നത്. പിന്നെ ഫുൾ സ്ലീവിൽ തന്നെ. ഫുൾ സ്ലീവിൽ തന്നെ. പിന്നെ ഇത് ഫൈവ് സ്ലീവില് വരുന്നതാണ്. നല്ല ബ്ലാക്ക് കളർ. ഇതൊക്കെ നല്ല ക്ലോത്താണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ആ ക്ലോത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര തരത്തിലുള്ള ഒരു ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടാണിത്. ഇത് ഫുൾ സ്ലീവ് അല്ലേ? ഇത് ഫൈവ് സ്ലീവ് ആണല്ലേ. ഇത് ഫൈവ് സ്ലീവ് ആണ് വരുന്നത്. ഫുൾ സ്ലീവിൻ്റെ. ഇത് ഫുൾ സ്ലീവ് അല്ലേ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇതൊക്കെ നല്ല നല്ലൊരു ക്വാളിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടീഷർട്ടിൽ ഏതൊക്കെ കളക്ഷൻസ് ആണുള്ളത്? ടീഷർട്ടിൽ ഇത് ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണല്ലേ വരുന്നതെല്ലാം? ഇതെല്ലാം പെരുന്നാൾ കളക്ഷൻസ് അല്ലേ? ഇതെല്ലാം ഇത് ടീഷർട്ടിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസിൽ വരുന്നതാണ്. ഇതെന്താ പറയാ? ഫുൾ സ്ലീവ് എന്തിനാ പറയാ? ഹൈനക്ക് ആണ് അല്ലേ. ഇത് ഫുൾ സ്ലീവില് ഹൈനക്ക് ആണ് വരുന്നത്. ഫുൾ സ്ലീവില് ഇത് നല്ല നല്ല ക്ലോത്താണിത്. ഇതിൻ്റെ കളർ ചേഞ്ച് ഒന്ന് കാണിക്കാവോ? ഓക്കെ, ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഇത് ഹൈനക്ക് കളർ ചേഞ്ച് ചെയ്ത്. ഓക്കെ, ഇത് മറ്റൊരു ഒരു കളർ ചേഞ്ച് ആണ് ഹൈനക്കിൻ്റെ തന്നെ. നല്ല 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 ക്ലോത്താണ്. നമുക്ക് അതിൻ്റെ ക്വാളിറ്റി പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ടീഷർട്ടിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ്, പല മോഡലില്ല. ഫൈവ് സ്ലീവ് ആണെന്നുണ്ടെങ്കിലും ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവില് ഒരുപാട് കളക്ഷൻസ് ബ്രോസോയിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഇതെല്ലാം വിഷു പെരുന്നാൾ പ്രമാണിച്ച് ഇറങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ്. ഇനി നമുക്ക് ഷൂ, ഷൂവിൻ്റെ തന്നെ ഒരു വലിയ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഷൂവിൻ്റെ കളക്ഷൻസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ബ്രോസോയിൽ ചെരുപ്പിൻ്റെയും ഷൂവിൻ്റെയും ഒരു വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട്. ഏറ്റവും പുതിയ മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള നിരവധി കളക്ഷൻസ് ഉണ്ട്. ഭംഗിയുടെ പേരെന്താ? ഏതൊക്കെയാണ് ഷൂല് ലേറ്റസ്റ്റ് ആയിട്ടുള്ള? അഡിഡാസിന്റെ വരുന്നുണ്ടല്ലേ, പുതിയതാണല്ലേ. പിന്നെ ഏതൊക്കെയാണ് വരുന്നത് പുതിയ ട്രെൻഡ് ആയിട്ടുള്ള? പ്രാഡല്ലേ. ഇതൊക്കെ കൊടുക്കുന്നത് യങ് ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്? സ്കൂളിൽ പോകുന്ന പിള്ളേർ, കോളേജ് പിള്ളേരൊക്കെ എടുക്കുന്നുണ്ടല്ലേ. പിന്നെ ഏതാ വരുന്ന ഷൂല് അടുത്ത ട്രെൻഡ്? ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നിട്ടുള്ള ഒരു ഷൂ ആണ്. പിന്നെ ഏതൊക്കെയാണ് ഷൂലായിട്ട്? ഇതും അതുപോലെ വരുന്നില്ലേ, ഏറ്റവും കൂടുതൽ മൂവിങ് ആകുന്ന ഒരു ഒരു ഷൂ ആണ്. ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇടുന്ന മറ്റൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഷൂ ആണത്. പിന്നെ ഏതൊക്കെയാണ് വരുന്ന ഷൂവിൽ? പിന്നെ വരുന്ന ന്യൂ ബാലൻസിന്റെ അല്ലേ. ഇത് ന്യൂ ബാലൻസിന്റെ ഒരു ഷൂ ആണത്. കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഈ ഷൂ ഒക്കെ കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ നല്ല ലുക്ക് ഉള്ള ഒരു ന്യൂ ബാലൻസിന്റെ ഒരു ഷൂ ആണത്. പിന്നെ ഏതാ വരുന്നത് ഭായി? ഇത് രണ്ടും വ്യത്യസ്ത കളറാണ്. ഇത് രണ്ടും ന്യൂ ബാലൻസിന്റെ ഡിഫറെന്റ് കളർ ആയിട്ടുള്ളതാണ്. നല്ല ലുക്കുള്ള ഒരു ഒരു ന്യൂ ബാലൻസിന്റെ രണ്ട് ഷൂ ആണ്, വ്യത്യസ്ത കളർ ആയിട്ടുള്ളത്. പിന്നെ പിന്നെ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഷൂകള്? പിന്നെ മൂവിംഗ് ഉള്ളത് അറിയണത് ഏറ്റവും കൂടുതൽ മൂവിംഗ് ആവുന്ന കളേഴ്സ് ഏതൊക്കെയാണ് ഷൂവിലും?
ബ്ലാക്ക് വൈറ്റ് ഇത് രണ്ടുമാണ് കാര്യമായിട്ട് മൂവിങ് ആകുന്നത് അല്ലേ. അപ്പൊ യങ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഷൂ ഏതാണ്? നമ്മുടെ സ്കൂൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും കോളേജ് പഠിക്കുന്ന അവർ ഏത് കളർ എടുക്കുന്ന ബൂട്ട്സിൽ വരുന്നതാണല്ലേ, ഇതൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ബ്രോസോ എന്ന് ഞാൻ ഒരു ഷൂ പർച്ചേസ് ചെയ്തു. ഇതാണ് ഷൂ, ഒരു വൈറ്റ് കളർ ഷൂ, ഒരു അടിപൊളി ഷൂ ആണ്. പക്ഷെ നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് ഷൂ കിട്ടി. നമുക്കിത് നിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം. അങ്ങനെ ബ്രോസോ നമ്മളൊരു ഷൂ എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് കളർ എംബ്രോയിഡറി ഷൂ ആണ്. ഒരു രക്ഷയില്ല, നല്ല ക്വാളിറ്റി ഉള്ള, ഇടാൻ നല്ല സുഖമുള്ള ഒരു ഷൂ ആണിത്. നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഷൂവിൻ്റെ ഒക്കെ ഒരു വലിയൊരു കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. ഷൂവിൻ്റെ ആണെങ്കിലും ചെരുപ്പിൻ്റെ ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ്, വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബ്രോസോ ഒന്ന് പർച്ചേസ് ചെയ്തു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഡ്രസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ചെരുപ്പിൻ്റെ ആണെങ്കിലും ഷൂവിൻ്റെ ആണെന്നുണ്ടെങ്കിലും നിരവധി ബൃഹത്തായിട്ടുള്ള കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് ബ്രോസോ ഷോപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും കൊപ്പത്തുള്ളവരും കൊപ്പത്തിൻ്റെ പ്രദേശത്തുള്ളവരും എല്ലാവരും ബ്രോസോ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പർച്ചേസ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ബ്രോസോൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊപ്പത്ത് പെരിന്തൽമണ്ണ റോഡിന് നമ്മുടെ കാസ്ലെ കിച്ചൺ ഹോട്ടലിൻ്റെ അടുത്താണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. താങ്ക് യു.